റസൂലുള്ളാഹി തങ്ങൾ ഒരു ഭക്ഷണവും കുറ്റം പറയാറില്ല. അത് ശ്രദ്ധിക്കണം. മാ ആബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുആമൻ ഖത്തു ഇൻഷ്തഹാഹു അകലഹു വ ഇൻ കരിഹഹു തറക. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തങ്ങൾ കഴിക്കും, ഇഷ്ടമല്ലേ തങ്ങൾ കഴിക്കൂല എന്നല്ലാതെ ഇത് എന്ത് ഫുഡാ, എന്ത് ഭക്ഷണം, എൻ്റെ ടേസ്റ്റ് നോക്ക് എന്ന് പറയരുത് എന്നാ. അത് റിസ്ഖല്ലേ, ഒരു ഭക്ഷണമല്ലേ, കുറ്റം പറയരുത്. ഒരു ഭക്ഷണവും കുറ്റം പറയരുത്. പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ പെണ്ണുങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറ്റം പറയരുതേ. ആ രണ്ട് വാക്കേ നിങ്ങൾ പറയുള്ളൂ, വായിക്ക് വെക്കാൻ വയ്യ. ആ പെണ്ണതിന് മൂന്നും നാലും മണിക്കൂർ അധ്വാനിച്ചിട്ടുണ്ടാവും. ഐസ് നിൽക്കണമെങ്കിൽ ഐസ് പോണവരെ കാത്തുക്കണം, വേറെ കൊണ്ടുവരണേ കൊണ്ടുവരും. എന്നിട്ട് അത് തോല് ചെത്തേണ്ടതുണ്ടാവും, കഴുകേണ്ടതുണ്ടാവും, മുറിക്കേണ്ടതുണ്ടാവും, വൃത്തിയാക്കേണ്ടതുണ്ടാവും. ഇറച്ചിയാണെങ്കിലോ അല്ലെങ്കിൽ മാംസമാണെങ്കിലോ മീനാണെങ്കിലോ മത്തിയൊക്കെ ആണെങ്കിൽ ഒരു ഉപ്പ് കയറിയാൽ ആ മത്തിയൊക്കെ നന്നാക്കി എടുക്കാനുള്ള പണി എത്ര. ഇവിടുത്തെ പോലെ നാട്ടിൽ നന്നായി കിട്ടുന്നുണ്ടല്ലേ. എന്നാലും പണിയെടുക്കണ്ടേ, അധ്വാനിക്കണ്ടേ. നിങ്ങളത് ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. അടുത്ത പ്രാവശ്യം ഉപ്പ് ലേശം കുറച്ചാൽ കുറച്ച് രസം ഉണ്ടാവട്ടോ എന്ന് തോന്നുന്നു എന്ന് അങ്ങനെ പറഞ്ഞാൽ മതി. അടുത്ത പ്രാവശ്യം നമുക്ക് എന്താ എരിവിച്ചിരി കുറക്കാം അല്ലെങ്കിൽ ഇച്ചിരി കൂട്ടാം, എന്നാൽ ഒന്നുകൂടെ ടേസ്റ്റാവും. അപ്പോൾ അവർക്കത് മനസ്സിലാവും. നേരെ മറിച്ച് നിങ്ങൾ അടിച്ചിട്ട് മുഖത്തടിച്ച് പറഞ്ഞാൽ ഇത് മുഖത്തടിച്ച് പറയരുതേ. ചില ആൾക്കാർക്കത് അറിയില്ല, പറയരുത് ഒരിക്കലും. ഒരാളോടും ഇനി റെസ്റ്റോറൻ്റ് കയറി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പോലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നല്ല സൈഡുകളൊക്കെ പറയാം. പിന്നെ പറയാം ഇങ്ങനെ ഇതൊന്നും ശരിയാക്കിയാൽ ഒന്നും കൂടെ ഉഷാറാവട്ടോ, അങ്ങനെ പറയാം. കളവ് പറയും വേണ്ട, വെറുതെ ടേസ്റ്റ് ഇല്ലാത്തത് ഭയങ്കര ടേസ്റ്റ് അതൊന്നും പറയണ്ട. കളവ് പറയും ചെയ്യരുത്, എന്നാൽ എന്ത് ചെയ്യരുത്, ഭക്ഷണത്തെ കുറ്റം പറയരുത്. അത് ഹബീബിൻ്റെ ഒരു സുന്നത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഷ്ടപ്പെട്ടാൽ തങ്ങൾ കഴിക്കില്ലെങ്കിൽ കഴിക്കൂല, അത്രയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ തങ്ങൾക്ക് മാംസം ഇഷ്ടമായിരുന്നു കേട്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അന്ന് ഖന്ദഖ് യുദ്ധം നടന്നപ്പോൾ, സോറി ഖന്ദഖ് യുദ്ധം നടക്കുമ്പോൾ തങ്ങൾക്ക് വേണ്ടി ഒരു സൽക്കാരം നടത്തിയല്ലോ. അപ്പോൾ ഫദബഹലഹു ദാജിനൻ, ദാജിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും വീട്ടിൽ വളർത്തുന്ന ആടുംകുട്ടിക്കാണ് ദാജിൻ എന്ന് പറയാം. പൗൾട്രിക്കും ദാജിന് ദവാജി എന്നൊക്കെ പറയും ചിക്കനും, പക്ഷേ ഹദീസിൽ വരുന്ന ഈ പ്രയോഗം ആടിനാണ്. വീട്ടിൽ വളർത്തുന്ന ആടിൻകുട്ടിക്കാണ് ദാജി എന്ന് പറയുക. അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു മാംസം കൊടുത്തപ്പോൾ നബി ഞങ്ങൾ പറഞ്ഞു, യാ ജാബിറു, ജാബിറേ, കഅന്നകും അറഫ്തും ഹുബ്ബനാ ലില്ലഹം ഹുബ്ബനാ അല്ലഹം, മാംസം നമുക്ക് ഇഷ്ടമാണ് നിങ്ങൾക്ക് അറിയല്ലേ എന്ന് തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. മാംസം കഴിച്ചെന്ന് വെച്ചിട്ട് മനുഷ്യൻ്റെ സ്വഭാവം മോശമാവൊന്നുമില്ല, അങ്ങനെ ആരോ വെറുതെ പറയാറുണ്ട്. പക്ഷെ മാംസം കഴിക്കാത്തോല് മനുഷ്യന്മാരെ തച്ച കൊല്ലണില്ലേ, മാംസം തൊടാത്തോല് മാംസം തൊട്ടിട്ട അല്ല. മാംസം കഴിച്ചത് വെച്ചിട്ട് ഹൃദയം കടുത്തു പോകുന്നോ അല്ലെങ്കിൽ മനുഷ്യൻ മോശ സ്വഭാവക്കാരനാകുന്നോ അത് മൗഢ്യമാണ്, അങ്ങനെ സംഭവമില്ല. മനുഷ്യ സ്വഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണതാണ്. ഒരു മാംസം തൊടാത്തോല് എത്ര തച്ച പോന്നിട്ടുണ്ട്. ആ അപ്പോൾ അത് മാംസം തിന്നോണ്ടല്ലോ, മാംസം തിന്നതുകൊണ്ട് സ്വഭാവം മോശമാവുന്നില്ല, തിന്നാതിരുന്നത് കൊണ്ട് സ്വഭാവം നന്നാവുന്നില്ല. സ്വഭാവം നമ്മൾ നന്നാക്കിയെടുക്കേണ്ടതാണ്. മനുഷ്യൻ്റെ സ്വഭാവ ഗുണങ്ങൾ അവനവൻ കറക്റ്റ് ചെയ്യേണ്ടതാണ്. തങ്ങൾക്കത് ഇഷ്ടമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറയും അഷ്റഫു ത്വആം, ഭക്ഷണങ്ങളിലെ ഏറ്റവും നല്ല ഭക്ഷണം മാംസമാണെന്ന് തങ്ങൾ പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മനുഷ്യന് ഒരുപാട് പ്രോട്ടീൻ, ശരീരത്തിന് ആവശ്യമുള്ള ഒരുപാട് ലവണങ്ങളുള്ളതാണത്. പക്ഷേ ഡെയിലി മാംസം ഒരു അധ്വാനം അധ്വാനിക്കാതിരിക്കുക, അത് ചെയ്യരുത്. അത് അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരും. എക്സസൈസും ഇല്ല, ഒന്നുമില്ല, മാംസം അങ്ങനെ തന്നെയാണ്. ഇടക്കിടക്ക് ബാച്ചിലർ റൂമിലൊക്കെ നാട്ടിന്ന് പത്തിലും ഇറച്ചിയും വരുമല്ലോ അല്ലേ. അപ്പോൾ ഒരാൾ ആ റൂം അപ്പോൾ അവിടുന്ന് കുറച്ച് കിട്ടി, ഇപ്പുറത്ത് വേറെ ആൾ വന്നപ്പോൾ അത് കിട്ടി. എയർപോർട്ടിലേക്ക് പിക്ക് ചെയ്യാൻ പോകാൻ എന്താ ആവേശം എന്നറിയോ? ഓൻ പത്തലൊന്നും കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരാളും പോകില്ലേ, ബസ്സിന് പോകുന്നൊക്കെ എന്ന് പറയും. അപ്പോൾ പോയിട്ട് എന്ത്, രാത്രി പാതിരാക്കും ഒരു മണിക്കൊക്കെ ഇരുന്നിട്ട് ഇറച്ചി അടിക്കുക തന്നെ. അങ്ങനെ ചെയ്യേണ്ട, അസമയം. നബി തങ്ങൾ ലാ തനാമു അലൈഹ, തങ്ങളുടെ ഹദീസാണ്, ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ പോയി ഉറങ്ങരുത്. നമ്മളൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അത്, ലാ തനാമു അലൈഹ, ഭക്ഷണം കഴിച്ചിട്ട് അപ്പം പോയി കിടന്നുറങ്ങരുത് കേട്ടോ തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. മാംസം തങ്ങൾക്ക് ഇഷ്ടമാണ്. ആടിനെ സംബന്ധിച്ച് പറയുമ്പോൾ കാന യുഹിബ്ബു ദിറാ, നബി തങ്ങൾക്ക് ആടിൻ്റെ കൈഭാഗം നബി തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അന്ന് തങ്ങൾക്ക് വിഷം കൊടുത്ത ഒരു ജൂതപ്പെണ്ണുണ്ട് ഖൈബറിൽ. ആ പെണ്ണ് വരുമ്പോൾ ചോദിച്ചു തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്. അപ്പം മാംസം ഇഷ്ടമാണ്. ആടിലെ ഏത് ഭാഗമാണ്, വാരിലിൻ്റെ ഭാഗമാണോ കാലാണോ കയ്യാണോ കഴുത്താണോ, ഏതാ തങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് ചോദിച്ചു. അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു യുഹിബ്ബു ദിറാ, ഇപ്പം ഞങ്ങൾക്ക് കൈഭാഗം ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ, മാംസത്തിൻ്റെ ഉള്ളിൽ വിഷം കുത്തിവെച്ചുകൊണ്ടാണ് നബി തങ്ങൾക്ക് ആ ഭക്ഷണം കൊടുത്തത്. പക്ഷേ ആ ആടിൻ്റെ കൈ ഹബീബിനോട് സംസാരിച്ചു, നബിയെ അനമസ്മൂം, തങ്ങൾ വായിലേക്ക് വെച്ചു ഭക്ഷണം. പക്ഷെ പറഞ്ഞു നബിയെ ഇനി കഴിക്കണ്ട, എന്നിൽ വിഷമുണ്ട് നബി എന്ന് പറഞ്ഞു. അങ്ങനെ നബി തങ്ങളും ശുദ്ധിക്കുന്നവരും ഇറങ്ങിപ്പോന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ ഒരു വിഷത്തിൻ്റെ പ്രയാസം നബി തങ്ങൾക്ക് വഫാത്തിൻ്റെ സമയത്ത് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ തങ്ങളുടെ മരണത്തെ സംബന്ധിച്ച് അഫ ഇൻ മാച്ച ഔ കുത്തില, തങ്ങൾ ശരിക്ക് ഷഹീദുമാണ്
എന്നാൽ നബി തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധാരണ മരണവും രണ്ടും കൂടെ കിട്ടുന്ന ഒരു അവസ്ഥ ഈ വശത്തിലൂടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മഹാന്മാർ പറയുക. ഒരു ഷഹാദത്തിൻ്റെ പ്രതിഫലത്തിന് അള്ളാഹു ഹബീബിനെ തിരഞ്ഞെടുത്തതായിരിക്കണം എന്ന് പറയും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഹിബ്ബുഹു യുഅജ്ബുഹു ദിറാ, നബി തങ്ങൾക്ക് ദിറാ ഇഷ്ടമാണ്. ഒരു സ്ഥലത്ത് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അബൂ ഉബൈദ തങ്ങൾ പറയുകയാണ്, ഞാൻ നബി തങ്ങൾക്ക് ഒരു കലത്തിൽ നിറയെ മാംസം വെച്ചു, തങ്ങളും സഹാബികളൊക്കെ വന്നിട്ടുണ്ട്, വലിയൊരു വിരുന്നാണ്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നാവിൽ നീ ദിറാ അഹ, ആ കാലും കെട്ട് വരട്ടെ, കൈയും കെട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതെടുത്തു കൊടുത്തു. പിന്നെ പറഞ്ഞു തങ്ങൾ, നാവിൽ നീ ദിറാ അഹ, കൈയും കെട്ട് വരട്ടെ. അപ്പോൾ രണ്ടാമത്തെ കൈ എടുത്തു കൊടുത്തു. പിന്നെയും തങ്ങൾ പറഞ്ഞു, നാവിൽ നീ ദിറാ അഹ. അപ്പോൾ യാ നബി അല്ലാ, ഒരാടിന് എത്ര കാലം ഉണ്ടാവുക നബിയേ എന്ന് ചോദിച്ചു. കം ലിഷാത്തി മിൻ ദിറാൾ. അപ്പോൾ തങ്ങൾ പറഞ്ഞു, വല്ലദി നഫ്സി ബിയദിഹി ലൗ സകത്ത്, നിങ്ങൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഞാൻ ചോദിച്ചതിനനുസരിച്ച് നിങ്ങൾക്കതിൽ നിന്ന് കിട്ടുമായിരുന്നു, പക്ഷെ നിങ്ങൾ ആ പറഞ്ഞില്ലേ, അതോടുകൂടെ അത് നിന്നു എന്ന് തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്കത് ഇഷ്ടമായിരുന്നു സ്വല്ലല്ലാഹു.